കാലം കൂട വരവായി സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും ഉത്സവമാണ് ഓണം പ്രകൃതി തന്നെ അനുദിനായി ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു കാക്കപ്പൂവും പെറ്റിപ്പൂവും തുമ്പപ്പൂവും ഒക്കെ കൊണ്ട് പ്രകൃതി സ്വയം അലങ്കൃതമായിരിക്കുന്നു പൂക്കളം പോലെ വർണ്ണാഭവും ഉത്സവം പോലെ ആനന്ദഭരിതവും കുഞ്ഞുമണികളുടെ സഫലസ്വരൂപവുമായ ഒരു കൊല്ലമാണ് എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും വള്ളംകളിയും തിരുവാതിര കളിയും പൂക്കളങ്ങളും പുലികളിയുടെയും ഒക്കെ ആർപ്പും ആരവവും മുഖരിതമാകുന്ന സമയമാണിത് പല നിറങ്ങളിലുള്ള ഓണക്കോളികളും ധരിച്ച് ഊഞ്ഞാലാടി അത്തപ്പൂവിട്ട് ഓണസദ്യയൊക്കെ ഉണ്ട് പൂപ്പാറ്റകളെ പോലെ പാറി പറന്ന് നിവർക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട പ്രജകളെയും കാണാൻ നാം ഇതാ നമ്മുടെ കരയായ മാവേലിക്കരയിൽ ആഗതനായി ആദരണീയരായ ഗുരുജനങ്ങളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ കൊറോണ കാലത്ത് എത്തിച്ചേർന്ന ഓണത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കാം. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും മറ്റൊരോണക്കാലം കൂടി വരവായി. അത്തം തുടങ്ങി 10-ാം ദിവസമായ തിരുവോണം വരെയുള്ള മലയാളികളുടെ സംസ്കാരവും പാരമ്പര്യവും കോർത്തിണക്കി ആഘോഷിക്കുന്നതുകൊണ്ടാണ് 1961 കേരളത്തിൻ്റെ ദേശീയോത്സവമായി ഓണത്തിനെ പ്രഖ്യാപിച്ചത്. ഓണം മഹത്തരമായ അധികാരശക്തിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അസുരരാജാവായ മഹാബലി തമ്പുരാൻ നാടുവാണിരുന്ന അക്കാലം സമ്പൽ സമൃദ്ധിയുടെയും ഒരുമയുടെയും വിളനിലമായിരുന്നു നമ്മുടെ നാട്. ആധിയും വ്യാധിയുമില്ലാതെ, കള്ളത്തരങ്ങളൊന്നുമില്ലാതെ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒന്നായി ചേർന്നു നിന്ന ഒരുമയുടെ നല്ല കാലം. അങ്ങനെ ഭരിച്ച മാവേലി തമ്പുരാൻ തൻ്റെ പ്രജകളുടെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കാഴ്ചകൾ കാണാനും എല്ലാ കഷ്ടതകൾക്കും അറുതി വരുത്താനും എത്തുന്നു എന്ന വിശ്വാസമാണ് എല്ലാ ഓണക്കാലവും. ഓണമെന്ന് കേട്ടാൽ ഓണവെയിൽ മനസ്സിൽ തെളിയും. ഓണത്തുമ്പികളുടെ ഉല്ലാസവും ഓണനിലാവിൻ്റെ ഹൃദ്യതയും ആരെയാണ് വശീകരിക്കാത്തത്? ഓണസദ്യയും ഓണക്കോടിയും ഊഞ്ഞാലാട്ടവും എല്ലാവരെയും ഒരുപോലെ തേടിയെത്തുന്ന കാലം. ദരിദ്ര സമ്പന്ന ഭേദമില്ലാതെ ആരവവും ആർപ്പുവിളികളും പൂക്കളവും പൂവിളികളുമായി മലയാളികൾ കൊണ്ടാടിയ ഓണം ഇത്തവണ എല്ലാ ആഘോഷങ്ങൾക്കും പരിധി വരുത്തിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ ഒതുക്കി നിർത്തേണ്ടതാണ്. ഈ ഓണം നമുക്ക് സാമൂഹിക അകലം പാലിച്ചും ഹൃദയം കൊണ്ട് അടുത്തുകൊണ്ടും ലോകത്തെ ബാധിച്ചിരിക്കുന്ന കോവിഡ് എന്ന വൻ വിപത്തിനെതിരെ ഒത്തൊരുമയോടുകൂടി പൊരുതാം. ഈ ഓണം നമുക്കൊരു കരുതൽ ഓണമാക്കാം. ഇത്തിരി തുമ്പപ്പൂവും തെറ്റിപ്പൂവും കാക്കപ്പൂവും നൽകുന്ന ആഹ്ലാദത്തെ മനസ്സോട് ചേർക്കാം. മുറ്റത്തെ പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കാം. അതിലുപരി മനസ്സിൽ നല്ലൊരു പൂക്കളം ഒരുക്കാം. ഒരുമയുടെയും സമൃദ്ധിയുടെയും ഒരു നല്ല കാലം വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇല്ല, കെട്ടുപോയിട്ടില്ല. ആ നന്മയുടെ ചെറുകണങ്ങൾ കുട്ടികളായ നമുക്ക് മനസ്സിൽ സ്വരൂപിക്കാം, വാക്കിൽ നിറയ്ക്കാം, പ്രവൃത്തിയിൽ കൊണ്ടുവരാം. അതിജീവനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഓണമാകട്ടെ ഇത്. പൊൻപുലരിയുടെ നന്മയേറിയ ഓണവസന്തത്തിൽ അകലാം നമുക്ക് ഓരോരുത്തർക്കും. മനസ്സുകൊണ്ടടുക്കാം നല്ലൊരു നാളേക്കായി. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
തുമ്പി കർക്കിടക കരിമുകിൽ മാഞ്ഞു പൊഞ്ചിഞ്ഞം വരവായി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി നിറ പൊലി നിറ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി നിറ പൊലി നിറ പൊലി പൊന്നോണ പൂവിളി നാടുണരും പൂവിളി പൊന്നോണ പൂവിളി നാടുണരും പൂവിളി കർക്കിടക കരിമുകിൽ മാഞ്ഞു പൊഞ്ചിഞ്ഞം വരവായി ചിങ്ങം വരവായി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി നിറ പൊലി നിറ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി നിറ പൊലി നിറ പൊലി പൊന്നോണ പൂവിളി നാടുണരും പൂവിളി പൊന്നോണ പൂവിളി നാടുണരും പൂവിളി പൂത്തുമ്പി കർക്കിടക കരിമുകിൽ മാഞ്ഞു പൊഞ്ചിഞ്ഞം വരവായി മാവേലി നാടുവാണിയും താരം മനുഷ്യരെല്ലാവരും ഒന്നും പോലെ ആമോദത്തോടെ വസിക്കും കാലം മാവേലി നാടുവാണിയും കാലം
മനസ്സിൽ തെളിയും തിരുവോണം. ഇത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതിയുയരുന്നൊരു ഉറവിൻ നിലവാം കതിരോണം. നിറവാന്നൊരു നിറപുഞ്ചിരി നിറ പറയും നിറദീപം കനവിൽ തെളിയും പൊന്നോണം. കുഴയും പാലരുവികളും പൂവേ പൊലി പാടുമ്പോൾ ഗമ പനി സനി നിസ പനി മവ ഗമ പനി പമ ഗനി സഗമ മലയാള കരയാകെ മണിവീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരുവോണം. ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതിയുയരുന്നൊരു ഉറവിൻ നിലവ കതിരോണം. ഓണത്തുമ്പികൾ പാടും പുഴയോരം, ഓടക്കുഴലൂതും കാറ്റിൽ കളിമേളം. ഓർമ്മകൾ പൊന്നോഞ്ഞാലാടും താഴ്വാരം. ഓമനിക്കാൻ പൂക്കൾ നിറഞ്ഞൊരു കോമാരം. കളിചിരിയും ഓരോ പരിഭവവും കനകം പോലെ ഉള്ളിൽ കരുതിയ നന്മകളും ഇരുമയും ഒരു മനസ്സും ഇണപിരിയാതെ ഓടി നടന്ന കിനാവുകളും. വാഴപ്പൂവിൽ തേൻ മധുരം പോൽ വന്നു തഴുകുന്നു ഓർമ്മകൾ എന്നും ഉണരുന്നു. കഥകൾ നിറയും പല മട്ടുക്കും പാട്ടുകൾ പാടി principal, vice principal, teachers, students and parents. On this happy occasion of Onam, I wish all of you abundance of joy in your life, good health and immense prosperity. Wishing a very happy Onam to you and your family. On this occasion, people may ask two important questions. One is, what is the message of Onam? Onam is a community event and Onam is the harvest festival celebrated in Kerala. Onam festival is celebrated for 10 days and the last day ends with great feast, that is Sadhya. Every house in Kerala is usually decorated with colorful rangolis to welcome Maveli, who was a mythological king of Kerala. During Maveli's rule, there was no theft or poverty and people lived in harmony. The second question is, what does Onam signify? Onam is an annual holiday and festival celebrated in Kerala. According to legends, the festival is celebrated to commemorate King Mahabali, whose spirit is said to visit Kerala at the time of Onam. Onam is a major annual event for Malayalis in and outside Kerala. Even during this pandemic, we are about to celebrate another Onam, which reminds us of Maveli's golden rule. On behalf of the management and the staff of Bishop Moore Vidyapeeth Maveli Kera, let me take the pleasure to wish you and your family a very happy and prosperous Onam.
Thank you.